പാശ്ചാത്യ സഭയിലെ നാല് വലിയ സഭാപിതാക്കന്മാരിൽ ഒരുവനും സാർവത്രിക സഭയിലെ എട്ട് വലിയ സഭാപിതാക്കന്മാരിൽ ഒരുവനുമാണ് ബിശപ്പ് ജെറോം. ബൈബിൾ വിജ്ഞാനത്തിൻ്റെ പിതാവെന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും ബൈബിൾ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ദമാസുസ് മാർപ്പാപ്പയുടെ ആഹ്വാനം അനുസരിച്ച് ജെറുസലേമിൽ ബെത്ലഹേമിൽ വന്ന് കർത്താവ് ജനിച്ച സ്ഥലത്ത് തന്നെ താമസിച്ച് ഗുഹയിൽ താമസിച്ച് അങ്ങനെ 18 വർഷക്കാലം ബുൾഗാത്ത എന്നുള്ള ലത്തീൻ ബൈബിൾ വെർഷൻ അതിൻ്റെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ച ഒരു പുണ്യാത്മാവാണ് മിസ്റ്റർ ജെറോം. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന അദ്ദേഹം ആത്മാർത്ഥതയുള്ള ധീരനായ ഒരു മനുഷ്യനായിരുന്നു, ക്രിസ്ത്യാനിയായിരുന്നു, തെറ്റ് കണ്ടാൽ വിമർശിക്കുന്നവനായിരുന്നു. സാധാരണ ഒരു മനുഷ്യൻ്റെ സാൻമാർഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ അതേസമയം അദ്ദേഹം മുഴുവനായിട്ടും ഈശോയ്ക്ക് വിട്ടുകൊടുത്ത ഒരു മനുഷ്യനായിരുന്നു. ഹി ഡെഡിക്കേറ്റഡ് ഹിംസ് ടോട്ടലി ഫോർ ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു ആത്മസമർപ്പണത്തിലൂടെ തൻ്റെ ജീവിതത്തിലെ കഴിവുകളും കുറവുകളും വേണ്ട രീതിയിൽ പാകപ്പെടുത്തി അങ്ങനെ ജീവിതത്തിൽ വിജയം വരിച്ച ഒരു പുണ്യാത്മാവും സഭാപിതാവുമാണ് ബിശപ്പ് ജെറോം. അദ്ദേഹം നമുക്കറിയാം സെൻ്റ് അഗസ്റ്റിൻ്റെ സമകാലികനായിരുന്നു. സെൻ്റ് അഗസ്റ്റിൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് വളരെ വ്യക്തമാണ്. പറയാണ് ഈ ജെറോമിന് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അജ്ഞതയുണ്ടായിരുന്നോ എന്ന് സംശയമാണ്. അത്രമാത്രം പാണ്ഡിത്യമുണ്ടായിരുന്ന ഒരു സഭാപിതാവായിരുന്നു ബിശപ്പ് ജെറോം. അദ്ദേഹത്തെ നയിച്ച രണ്ട് ആദൃശ്യങ്ങളുണ്ട്. ആ ആദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ കാഴ്ചപ്പാട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബിശപ്പ് ജെറോം ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടി ജീവിച്ചതെന്ന് വളരെ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യമാണ് ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത യേശുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. നിനക്ക് ബൈബിളിനെക്കുറിച്ച് എന്തുമാത്രം അജ്ഞതയുണ്ടോ അത്രമാത്രം നീ യേശുവിനെക്കുറിച്ച് ഇപ്പോഴും അജ്ഞയാണ് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ബൈബിളിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് യേശുവിനെക്കുറിച്ചുള്ള അജ്ഞത. രണ്ടാമത് അദ്ദേഹം പറയുന്ന കാര്യമാണ് നീ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, സദാ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയെങ്കിൽ ദൈവം വരുമ്പോഴും പിശാചി വരുമ്പോഴും നിൻ്റെ കയ്യിൽ നിറയെ എന്തെങ്കിലും ഉണ്ടാകും. അതായത് നിരന്തരം ഫുൾ ടൈമറായിട്ട് യേശുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാകണം. എപ്പോഴും ചെയ്ത് അലസത പാടില്ലെന്ന് പറയുന്നത് ജീവിതത്തിൽ അലസത ഉണ്ടാകുന്നതാണ് പിശാചൻ്റെ ട്രാക്കിലേക്ക് വീഴാനുള്ള ഏറ്റവും പറ്റിയ മാർഗം. അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, സദാ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി, ഒരു ക്രിസ്തീയ ജീവിതം, അതാണ് അദ്ദേഹത്തെ നയിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ ജെറോമിനെ ഓർക്കുമ്പോൾ അദ്ദേഹം സഭയ്ക്ക് നൽകിയ ആ മാതൃക, അതുപോലെ തന്നെ അദ്ദേഹം ചെയ്ത അധ്വാനം, സഭയ്ക്ക് നൽകിയ സംഭാവനകൾ വളരെ അതുല്യമാണ് എന്ന് വളരെ വ്യക്തമാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഏറ്റവും തലയെടുപ്പുള്ള 8 സഭാപിതാക്കന്മാരിൽ, പാശ്ചാത്യ സഭയിലെ 4 പിതാക്കന്മാരിൽ ഒരു വ്യക്തിയായിട്ട് പരിണമിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ. സ്വർഗരാജ്യം വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിക്ക് തുല്യം, അത് കണ്ടെത്തുന്ന മനുഷ്യൻ അത് മറച്ചു വയ്ക്കുകയും തനിക്കുള്ളത് മുഴുവനും വിറ്റ് അത് സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഇവിടെ നിധി എന്ന് പറയുമ്പോൾ ജെറോം കണ്ടെത്തിയ നിധി എന്ന് പറയുന്നത് ക്രിസ്തുവാദ നിധിയാണ്. അപ്പോൾ ക്രിസ്തുവാകുന്ന നിധിയുടെ മുമ്പിൽ മറ്റ് തനിക്കുള്ളത് ഒന്നുമല്ല എന്ന് പൗലോസ്ലീഹായെ പോലെ ജീവിതത്തിലൂടെ ഉദ്ഘോഷിച്ച ഒരു പുണ്യാത്മാവാണ് ബിശപ്പ് ജെറോം. അപ്പോൾ യേശുവാകുന്ന നിധിയെ, ദ മോസ്റ്റ് പ്രേഷ്യസ് ഗിഫ്റ്റ്, ദ മോസ്റ്റ് പ്രേഷ്യസ് ട്രഷർ, അത് കണ്ടെത്തിയപ്പോൾ ബാക്കിയെല്ലാം തൃണമൽ ഗണിച്ച് പണ്ഡിതനായ മിടുക്കനായ ജെറോം മാർപ്പാപ്പയുടെ ആഹ്വാനം അനുസരിച്ച് വിശുദ്ധ നാട്ടിലേക്ക് പോയി. പിന്നെ ജീവിതകാലം മുഴുവൻ യേശു ജനിച്ചു എന്ന് പറയപ്പെടുന്ന ഗുഹയിൽ താമസിച്ച് യേശുവിൻ്റെ വചനം പകർന്നു കൊടുക്കാൻ, കമൻട്രി എഴുതാൻ ഒക്കെ ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്? സഭയ്ക്ക് വേണ്ടിയാണോ, അത് ക്രിസ്തുവിന് വേണ്ടിയാണോ, അത് വേറെ ആർക്കെങ്കിലും വേണ്ടിയാണോ? എൻ്റേതായ കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന നടന്നിട്ട് പിന്നെ വല്ല സമയമുണ്ടെങ്കിൽ സൈഡ് ബിസിനസ്സായിട്ട് സഭയ്ക്ക് വേണ്ടി ജീവിക്കാം, യേശുവിന് വേണ്ടി ജീവിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമ്മളെങ്കിൽ നമ്മളും ജെറോമും വളരെ ദൂരെയാണ്. ജെറോമിൻ്റെ വഴിയിൽ, യേശുവിനെ അന്വേഷിച്ചിറങ്ങിയ ജെറോമിൻ്റെ വഴിയിൽ നമ്മൾ വളരെ അകലെയാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കർത്താവിൻ്റെ കൃപ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. പരിശുദ്ധമ്മയുടെയും വിശുദ്ധ യോസഫ് പിതാവിൻ്റെ, വിശുദ്ധ ജെറോമിൻ്റെയും മറ്റ് വിശുദ്ധാത്മാക്കളുടെയും മധ്യസ്ഥതയിൽ ഈ കൃപയ്ക്ക് വേണ്ടി, യേശുവിന് വേണ്ടി സ്വയം ആത്മാർപ്പണം ചെയ്യുന്ന ആ ഫുൾ ടൈമറാകാനുള്ള താല്പര്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാന തുടർന്നും അർപ്പിക്കാം.